വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതും ഒരു ലേഖനമാണ്, ഒരു ചെറിയ യാത്രയെക്കുറിച്ച്. മോന് ചെസ് കോമ്പറ്റീഷന് ഞായറാഴ്ച കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവൻ്റെ രണ്ട് കൂട്ടുകാരും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ അമ്പലത്തിൽ പോയി. അപ്പയുടെ പിറന്നാളായിരുന്നു അന്ന്. മൂന്ന് പാൽപ്പായസം കഴിപ്പിച്ചു. മോന് പാൽപ്പായസം വലിയ ഇഷ്ടമാണ്. തലേന്ന് അവൻ്റെ പിറന്നാളായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബർത്ത്ഡേയും ബർത്ത് ഡേറ്റും എല്ലാം. പണ്ട് ഞങ്ങളുടെ പിറന്നാൾ ഞങ്ങൾ ഇരട്ടകളായതിനാൽ ഒന്നിച്ച് ആഘോഷിച്ചിരുന്നു. അമ്മയ്ക്കും അപ്പയ്ക്കും മണ്ണാർശാലയിൽ ഉരുളി കമിഴ്ത്തി ഉണ്ടായതാണ് ഞങ്ങൾ. അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉരുളിയുടെ ഓർമ്മകൾ വരുമായിരിക്കും. മണ്ണാർശാല ആയില്യത്തിൻ്റെ അതേ ദിവസം ഉത്സവം നാളിൽ അന്ന് രാവിലെ അമ്മ ചൂടുള്ള ഇഡലിയും സാമ്പാറും ചമ്മന്തിപ്പൊടിയും ഒക്കെ ഉണ്ടാക്കും. പുതിയ ഉടുപ്പൊക്കെ ഇട്ട് നേരെ അമ്പലത്തിലേക്ക് നമ്മൾ യാത്രയാകും. അതിന് ചേർന്ന ഷൂവും വാങ്ങും എനിക്കും ആങ്ങളയ്ക്കും. അതൊക്കെ ഇട്ട് ഒരു വലിയ പാക്കറ്റ് മിഠായിയുമായി ആദ്യം പോകുന്നത് എൻ്റെ സ്കൂളിലേക്കാണ്. ഓരോ കുട്ടിക്കും രണ്ട് മിഠായി വീതം കൊടുക്കും, പിന്നെ ടീച്ചേഴ്സിനും. അവിടെ നിന്ന് നേരെ അമ്പലത്തിലേക്ക്. അന്ന് ബസ്സിലാണ് യാത്ര, നടക്കാനും കുറച്ച് ദൂരമുണ്ടാവും. പുതിയ ഷൂ എന്തായാലും കാല് പൊട്ടിക്കും എന്ന് ഉറപ്പാണ്. എന്നാലും ആഗ്രഹിച്ച് വാങ്ങിച്ച ഹാഫ് ഷൂ വേദനിച്ചാലും ഉപയോഗിക്കും. മണ്ണാശാലയിൽ നല്ല തിരക്കായിരുന്നു. എന്നാലും ആ പ്രത്യേക ദിവസം മഞ്ഞളും ഭസ്മവും കുങ്കുമവും ഒക്കെ നെറ്റിയിലേക്ക് വാങ്ങി. തിരിച്ചു വരുമ്പോൾ ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം. വടക്കന്മാരെ അപേക്ഷിച്ച് തെക്കന്മാർ ഹോട്ടലിൽ കയറുന്ന ചുരുക്കമാണ്. കഴിയുന്നതും വീട്ടിൽ നിന്ന് തന്നെയാവും കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ കയറി കഴിക്കുന്നത് ഒരു ഹരമായിരുന്നു. അപ്പയ്ക്ക് അന്നും ഇന്നും പൈസ ചെലവാക്കാൻ ഒരു മടിയുമില്ലായിരുന്നു. ഞങ്ങളുടെ ബർത്ത്ഡേ പാർട്ടികൾ 30 വർഷങ്ങൾക്ക് മുമ്പ് 5-സ്റ്റാർ ഹോട്ടലിലായിരുന്നു ആഘോഷിച്ചിരുന്നത്. ആ കാലങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. കാലം അങ്ങനെയാണ്, അത് നമ്മെക്കൊണ്ട് അതിവേഗം സഞ്ചരിപ്പിക്കും. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞതൊക്കെ ഒരു നാടകം പോലെ. സുന്ദരമായ ജന്മം കിട്ടിയതിൽ എനിക്ക് സന്തോഷിക്കാൻ ഞാൻ തന്നെ അവസരങ്ങൾ കൊടുക്കുന്നു. പിന്നീട് കല്യാണത്തിന് ശേഷം എന്താഘോഷം, എന്നും ആഘോഷമല്ലേ. അങ്ങനെ മോനെ അവിടെ ആക്കി പുതിയ ഇടവഴി റോഡ് എൻ്റെ വീക്ക്നെസ്സാണ്. അവിടെ ഒരു അമ്പലമുണ്ടെന്ന് തോന്നുന്നു, ബോർഡ് കണ്ടു. പോയി നോക്കാം. പോകുന്ന വഴി ഒരു വലിയ പനിനീർച്ചാമ്പ കണ്ടു. മനോഹരമായ മജന്ത പൂക്കൾ വീണുകിടക്കുന്ന മണ്ണ്, ഉണങ്ങിയ കരിയിലകൾക്കിടയിലൂടെ നിരനിരയായി നീങ്ങുന്ന കൂനനുറുമ്പുകൾ. പണ്ട് നമ്മൾ താമസിച്ചിരുന്ന വാടക വീട്ടിലെ പറമ്പിൽ നിറച്ചും ഉറുമ്പുകളായിരുന്നു. കറുത്ത ഇരുണ്ട അവയ്ക്ക് കൈതമുള്ളിൻ്റെ ഇടയിലും ചെടിയുടെ അടിയിലുമൊക്കെയാണ് താമസം. വല്ലാത്തൊരു ഗന്ധമാണ്, എന്താ പറയുക, ഒരുതരം ഗന്ധം. സുഗന്ധം ദുർഗന്ധം എന്നതൊക്കെ ഒരു വിചാരം മാത്രമാണല്ലോ നമ്മുടെ. അന്നത്തെ ജീവിതം കുറച്ചുകൂടി പച്ചപ്പുള്ളതായിരുന്നു. പുൽച്ചാടികളും മരങ്ങളും വാഗപ്പൂക്കളും ഗന്ധരാജനും അക്കേഷ്യയും. കൊക്കൂണിൽ നിന്ന് അരളിയെ അമ്മയാക്കി പറന്നുപോകുന്ന ചിത്രശലഭ കുഞ്ഞുങ്ങൾ. ഋതുക്കൾ കടപുഴകി വീണപ്പോഴും വലിയ വലിയ ദുരന്തങ്ങൾ എത്തി നോക്കിയിട്ടില്ല എന്ന് പറയാം, ഭാഗ്യം. കുട്ടിയായിരുന്നപ്പോൾ ശിവഭക്തിയായിരുന്നു ഞാൻ. ശിവരാത്രി, ശിവൻ്റെ അമ്പലം, എന്നും അമ്പലത്തിൽ പോയി നമശിവായ ജപിച്ചിരുന്ന കാലം. ഗണപതി, മുരുകൻ, പാർവതി, നാഗങ്ങൾ, കൃഷ്ണ ഭഗവാൻ ഇല്ല. കാരണം തിരക്കിയതുമില്ല. അഷ്ടമിരോഹിണി നാളിൽ മാത്രം തൃക്കണ്ണാപുരം ക്ഷേത്രത്തിൽ പോകും. കൃഷ്ണനെക്കുറിച്ചുള്ള കേട്ടറിവുകൾ മാത്രം. സദാ പ്രേമലോലുപനായ അവനെ, കേളി തൽപരനായ അവനെ ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ് സത്യം. പിന്നീട് എപ്പോഴോ എന്നെ ഞാൻ അറിയാതെ സ്നേഹിച്ചു തുടങ്ങിയത് ആ താന്തോന്നിയാണ്. ഇപ്പോഴും ഞാൻ പിടയുകയാണ് അവൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഞാനില്ലെങ്കിൽ അവനില്ല, അവനില്ലെങ്കിൽ ഞാനില്ല. എഴുത്തായും വരയായും ചിരിയായും ചിന്തയായും പുഴയായും മലയായും മഴയായും. അങ്ങനെ നടപ്പ് തുടർന്നു. അവിടെ കണ്ട പലചരക്ക് കടയിലേക്ക് നോക്കിയപ്പോൾ ഒരു നൊസ്റ്റാൾജിയ. ആ പച്ചക്കറിക്കടകൾ പച്ചയും വാടിയതുമായ ഇടകലർന്ന് പച്ചക്കറികൾ കിടക്കുന്നു. കമ്പിക്കൊട്ടയിൽ തൂങ്ങിക്കിടക്കുന്ന മുട്ട ഉണക്കമീൻ, പിന്നെ തൂക്കിയിട്ടിരിക്കുന്ന ചാക്ക് ചരടിൻ്റെ അറ്റത്ത് നിന്ന് കുമ്പിള് കുത്തി സാധനം പൊതിയുന്ന ചങ്ങനാശ്ശേരി മസാലക്കടയിലെ മത്തായി ചേട്ടനെ ഓർമ്മ വന്നു. ചങ്ങനാശ്ശേരി കവല ഞങ്ങൾ രണ്ടുപേർക്കും സമാന ഓർമ്മകളാണ്.
കവലയിലെ ഇടനാഴികളിലൂടെ പോകുമ്പോൾ മൂക്കിലേക്ക് ഒഴുകിയെത്തുന്ന വാസന. ചക്കരയുടെയും വെള്ളക്കപ്പയുടെയും ചക്കിലാട്ടിയ വെള്ളി വെള്ളിച്ചെണ്ണയുടെയും മാദക ഗന്ധം. അവിടെ നിന്ന് വെറുതെ ആ അരിച്ചാക്കിൽ കൈയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. എന്തൊരു വേഗമാണ് മത്തായി ചേട്ടൻ്റെ കൈകൾക്ക്! അന്നൊക്കെ കോഴി വാങ്ങുന്നത് കോൾഡ് സ്റ്റോറേജിൽ നിന്നാണ്. തണുത്തുറഞ്ഞ ബ്രോയിലർ കോഴി പോലെ രണ്ട് ക്രിസ്ത്യാനി ചേട്ടന്മാർ അവിടെ ഉണ്ടായിരുന്നു. മുറുക്കാൻ തുപ്പിയിട്ട വൃത്തികെട്ട വഴികളിലൂടെയായിരുന്നു അന്നൊക്കെ നടന്നിരുന്നത്. പതിറ്റാണ്ടുകൾക്കിപ്പുറവും ആ മുറുക്കാൻ കറ അവിടെ തന്നെ കണ്ടെത്തിയേക്കാം. തെക്കന്മാരുടെ മനസ്സിലെ പക പോലെ അതൊരിക്കലും ഉണങ്ങാറില്ല. അവിടെ കൗതുകത്തോടെ നോക്കിക്കാണുമ്പോൾ ഏതോ വിദേശികൾ നാട് കാണാൻ ഇറങ്ങിയതുപോലെ. ഞാൻ അയാളുടെ കയ്യും പിടിച്ച് നടന്നു. മൂപ്പർ എന്നെ കൊണ്ട് നടക്കുമ്പോൾ ഒരു പ്രത്യേക ഗൗരവം കാണിക്കാറുണ്ട്. കാരണം ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ല, മറിച്ച് കുറേ വർഷം അടുത്തുള്ള ഒരു സുഹൃത്തിനെ പോലെ ഞാൻ സന്തോഷവതിയാണ്. നടന്നു പോവുക എന്നാൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. കല്യാണത്തിന് മുമ്പ് കൂടുതൽ സമയം ഞാൻ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് അപ്പയുടെ കൈപിടിച്ച് ഞാനും അമ്മയുടെ കൈപിടിച്ച് അവനും ആയിരുന്നു. ഇപ്പോഴും തരം കിട്ടുമ്പോൾ എൻ്റെ അപ്പൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചു നോക്കും. കൈമാറിയതിൻ്റെ വേദന എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ജീവിതം അങ്ങനെയാണല്ലോ, കൈകൾ മാറി മാറി. പിന്നീട് ഞങ്ങൾ ഒരു ഇരുമ്പൻ പുളിമരം കണ്ടു. ഒരെണ്ണം കൈയെത്തി പൊട്ടിച്ചെടുക്കുമ്പോൾ അതിലൊരു കുഞ്ഞൻ പുഴു. അതെങ്ങാനും സാധാരണ ഭാര്യമാരെ പോലെ വായിലാക്കിയിരുന്നെങ്കിൽ കുടുങ്ങിയേനെ. പിന്നെയും നടന്നപ്പോൾ റോഡരികിലെ ഓടയിലെ മീനുകളെ കണ്ടു. അന്നേരം കുട്ടിക്കാലത്തെ മീൻപിടുത്തത്തെക്കുറിച്ച് മൂപ്പര് പറയുകയുണ്ടായി. ചെറിയ ചെമ്മീൻ ഈർക്കിൽ തെറ്റിച്ച് പിടിച്ച കഥ. കഥ ഞാൻ മുമ്പേ പലതവണ കേട്ടിട്ടുള്ളതാണെങ്കിലും ആദ്യം കേൾക്കുന്നതായി അഭിനയിക്കും. അതാണ് ദാമ്പത്യ ബന്ധത്തിൻ്റെ വിജയവും. അങ്ങനെ തിരിച്ച് ഞങ്ങൾ കാറിൽ കയറാൻ ശ്രമിച്ചപ്പോൾ താക്കോൽ കാണുന്നില്ല. പിന്നെ നടവഴികളിലൂടെ വീണ്ടും നടന്ന് നടന്ന് നടന്ന്. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാം. താങ്ക് യു.